ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 42-ാമത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കറൻസി, നാണയങ്ങൾ, ജി എസ് ടി. ഈ 3 ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ജി എസ് ടി തന്നെയാണ്. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട 39 ചോദ്യങ്ങളാണ് ഈ ക്ലാസിൻ്റെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ കറൻസി എന്ന ഭാഗമാണ്. ആദ്യത്തെ ചോദ്യം, പേപ്പർ കറൻസി പുറപ്പെടുവിച്ച ആദ്യ രാജ്യം ഏതാണ്? ചൈന. പേപ്പർ കറൻസി പുറപ്പെടുവിച്ച ആദ്യ രാജ്യം ചൈനയാണ്. ലോകത്ത് ആദ്യമായി പ്ലാസ്റ്റിക് കറൻസി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ലോകത്ത് ആദ്യമായി പ്ലാസ്റ്റിക് കറൻസി പുറത്തിറക്കിയ രാജ്യം ഓസ്ട്രേലിയയാണ്. ലോകത്ത് ആദ്യമായി ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ രാജ്യം ഇക്വഡോറാണ്. ലോകത്ത് ആദ്യമായി ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇക്വഡോർ. ഇന്ത്യയിൽ റുപ്പിയ എന്ന സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? ഷേർഷാ സൂരി. സൂർ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായ ഷേർഷാ സൂരിയാണ് ഇന്ത്യയിൽ റുപ്പിയ എന്ന സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത്. ഇന്ത്യൻ കറൻസിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷേർഷാ സൂരി കൊണ്ടുവന്ന റുപ്പിയ എന്ന സമ്പ്രദായമാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണ്. കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിൽ നിഷിദ്ധമായ ആക്ട് ഏതാണ്? 1861 പേപ്പർ കറൻസി ആക്ട്. കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിൽ നിഷിദ്ധമായ ആക്ട് 1861 പേപ്പർ കറൻസി ആക്റ്റാണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ടുകൾ അച്ചടിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്. ഇന്ത്യയിൽ 1 രൂപ നോട്ടുകൾ അച്ചടിക്കാൻ അധികാരമുള്ളത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനാണ്. 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. 1 രൂപ നോട്ടൊഴികെ മറ്റ് എല്ലാ നോട്ടുകളിലും ഒപ്പുവയ്ക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഈ 2 ചോദ്യങ്ങളും പി എസ് സി നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും 1 രൂപ നോട്ടൊഴികെയുള്ള മറ്റെല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പുവയ്ക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറുമാണ്. ഇന്ത്യൻ കറൻസിയുമായി ബന്ധപ്പെട്ട ചില പ്രസ്സുകളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്കിലാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത്. 1925 ഈ നാസിക്കിലെ സെക്യൂരിറ്റി പ്രസ് ആരംഭിച്ചത്. സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ് എവിടെയാണ്? ഹൈദരാബാദ്. 1967 ഹൈദരാബാദിലാണ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ് നിലവിൽ വന്നത്. കറൻസി നോട്ട് പ്രസ് എവിടെയാണ്? അത് നാസിക്കിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യൻ കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിലവിൽ വന്നത് 1928. ബാങ്ക് നോട്ട് പ്രസ് എവിടെയാണ്? ദിവാസ്. മധ്യപ്രദേശിലെ ദിവാസിലാണ് ഇന്ത്യയിൽ ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത്. സെക്യൂരിറ്റി പേപ്പർ മില്ല് ഹോഷങ്കാബാദിലാണ്. മധ്യപ്രദേശിലെ ഹോഷങ്കാബാദിലാണ് സെക്യൂരിറ്റി പേപ്പർ മില്ല് സ്ഥിതി ചെയ്യുന്നത്. സെക്യൂരിറ്റി പേപ്പർ മില്ലെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ കറൻസി നോട്ട് അച്ചടിക്കുന്ന പേപ്പറുകൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഷകളുടെ എണ്ണം എത്രയാണ്? 17. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഷകളുടെ എണ്ണം 17. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ എത്രാമത്തെ ഭാഷയായിട്ടാണ് മലയാളം മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്? 7. ഭാഷ. ഇന്ത്യൻ കറൻസി നോട്ടിൽ 7. ഭാഷയായിട്ടാണ് മലയാളം മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ ഒഴികെ വേറെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇന്ത്യൻ രൂപ അംഗീകൃത കറൻസി ആയിട്ടുള്ളത്? ഭൂട്ടാൻ, നേപ്പാൾ. ഇന്ത്യ ഒഴികെ ഭൂട്ടാനിലും നേപ്പാളിലുമാണ് ഇന്ത്യൻ രൂപ അംഗീകൃത കറൻസി ആയിട്ടുള്ളത്.
ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക വിദേശ ഭാഷ ഏതാണ്? നേപ്പാളി ഭാഷ. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒൻപതാമതായി മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള നേപ്പാളി ഭാഷയാണ് കറൻസി നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക വിദേശ ഭാഷ. കറൻസി നോട്ടിൽ മുൻവശത്ത് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഹിന്ദിയും. ഇന്ത്യൻ കറൻസി നോട്ടിൽ മുൻഭാഗത്തായി മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷും ഹിന്ദിയും. ഇന്ത്യൻ കറൻസി നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ ഏതാണ്? ആസാമീസാണ്. ഇന്ത്യൻ കറൻസി നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ ആസാമീസും അവസാനത്തെ ഭാഷ ഉറുദുവുമാണ്. ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആകെ 17 ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ഭാഷ ഏതാണ്? ആസാമീസാണ്. അവസാനത്തെ ഭാഷ ഉറുദുവാണ്. അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഹിന്ദിയും ഇംഗ്ലീഷും, അത് ഇന്ത്യൻ കറൻസിയുടെ മുൻഭാഗത്തായിട്ടാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പുറകിൽ കൊടുത്തിരിക്കുന്ന ആ ഓർഡറിൽ കാണുന്ന ഭാഷകളിൽ ഒന്നാമത്തേത് ആസാമീസും അവസാനത്തേത്, അതായത് 15-ാമത്തേത് ഉറുദുവുമാണ്. മലയാള ഭാഷ ഇവിടെ എത്രാമതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്? 7-ാമതായിട്ടാണ്. നേപ്പാളി ഭാഷയാണ് ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക വിദേശ ഭാഷ. ഇത് 9-ാമതായിട്ടാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ്? 2010 ജൂലൈ 15. ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് 2010 ജൂലൈ 15. ഏതൊക്കെ ലിപികളുടെ സംയുക്ത രൂപമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം? ദേവനാഗരി ലിപിയും ലാറ്റിൻ ലിപിയും. ദേവനാഗരി ലിപിയും ലാറ്റിൻ ലിപിയും ചേർത്താണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി ഉദയകുമാർ. തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ചിഹ്നമുള്ള 8-ാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ? 5-ാമത്തെ കറൻസി. ചിഹ്നമുള്ള 5-ാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ. മറ്റു 4 കറൻസികൾ ഏതൊക്കെയാണ്? യൂറോ, യെൻ, ഡോളർ, പൗണ്ട്. യൂറോപ്യൻ യൂണിയനിലെ ഔദ്യോഗിക കറൻസി ഏതാണ്? യൂറോ. യൂറോപ്യൻ യൂണിയനിലെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ. യൂറോ നിലവിൽ വന്ന വർഷം ഏതാണ്? 1999 ജനുവരി 1. യൂറോ നിലവിൽ വന്ന വർഷം 1999 ജനുവരി 1. യൂറോ വിനിമയം ആരംഭിച്ച വർഷം ഏതാണ്? 2002 ജനുവരി 1. ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. യൂറോ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1999 ജനുവരി 1. യൂറോ വിനിമയം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 2002 ജനുവരി 1. ഇന്ത്യയിൽ ദശാംശ സമ്പ്രദായം ആരംഭിച്ച വർഷം 1957. ഇന്ത്യയിൽ ദശാംശ സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ്? 1957. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് നിർത്തലാക്കിയ വർഷം ഏതാണ്? 1994. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് നിർത്തലാക്കിയ വർഷം 1994. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് വീണ്ടും വിനിമയത്തിനിറക്കാൻ തീരുമാനിച്ചത് ഏത് വർഷമാണ്? 2015. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് വീണ്ടും വിനിമയത്തിനിറക്കാൻ തീരുമാനിച്ചത് 2015. പുതിയ 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ്? സാഗർ സാമ്രാട്ട്. പുതിയ 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം സാഗർ സാമ്രാട്ടാണ്. എന്താണ് ഈ സാഗർ സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണഖനിയായ ബോംബെ ഹൈയിലെ എണ്ണ ഖനനം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സാഗർ സാമ്രാട്ട്. ഈ സാഗർ സാമ്രാട്ടിൻ്റെ ചിത്രമാണ് പുതിയ 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറങ്ങി തുടങ്ങിയ വർഷം ഏതാണ്? 1996. ഈ വർഷം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മഹാത്മാഗാന്ധി ജനിച്ച വർഷം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, 1869. ഇതിലെ അവസാനത്തെ രണ്ടക്കമായ 69 തിരിച്ചിട്ടാൽ ഇവിടെ 96 ആകും. അങ്ങനെ ഓർത്തു വെക്കാം, 1996
മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കാൻ തുടങ്ങിയത്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ന്യൂമിസ്മാറ്റിക്സ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. ഷേർഷാ സൂരി പുറത്തിറക്കിയ നാണയം ഏതാണ്? റുപ്പിയ. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ഷേർഷാ സൂരിയാണ് റുപ്പിയ എന്ന നാണയ സമ്പ്രദായം കൊണ്ടുവന്നത്. ആദ്യമായി ടോക്കൺ കറൻസി പുറത്തിറക്കിയ ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ആദ്യമായി ടോക്കൺ കറൻസി അഥവാ അടയാള നാണയം പുറത്തിറക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം ഏതാണ്? തങ്ക. ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം അറിയപ്പെട്ടിരുന്നത് തങ്ക എന്ന പേരിലാണ്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ ചെമ്പ് നാണയം ഏതാണ്? ജിത്താൾ. ജിത്താൾ അല്ലെങ്കിൽ ജിറ്റാൾ എന്നൊക്കെയാണ് ഇൽത്തുമിഷ് പുറത്തിറക്കിയ ചെമ്പ് നാണയം അറിയപ്പെട്ട പേര്. ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള നാണയം ഏതാണ്? 1000 രൂപ നാണയം. ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ള ഏറ്റവും മൂല്യം കൂടിയ നാണയം 1000 രൂപ നാണയമാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതിൻ്റെ 1000 വർഷം പൂർത്തിയായത് പ്രമാണിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ്? 1000 രൂപ നാണയം. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതിൻ്റെ 1000 വർഷം പൂർത്തിയായതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1000 രൂപ നാണയം പുറത്തിറക്കിയത്. ആരുടെ 150-ാം ജന്മവാർഷികത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ 150 രൂപ നാണയം പുറത്തിറക്കിയത്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ 150 രൂപ നാണയം പുറത്തിറക്കിയത്. 1 രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫെറാറ്റിക്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. 1 രൂപ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലും. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? അതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. ശ്രീനാരായണ ഗുരു. നാണയത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ടത് 2006ലാണ്. നാണയങ്ങളിൽ സ്ഥാനം നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? അൽഫോൻസാമ. നാണയങ്ങളിൽ സ്ഥാനം നേടിയ ആദ്യ മലയാളി വനിത അൽഫോൻസാമയാണ്. 25 പൈസ നാണയങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർത്തലാക്കിയ വർഷം ഏതാണ്? 2011 ജൂൺ 30. 25 പൈസ നാണയങ്ങൾ RBI നിർത്തലാക്കിയത് 2011 ജൂൺ 30 മുതലാണ്. 1965ലെ ഇന്ത്യ പാക് യുദ്ധസ്മരണയ്ക്കായി RBI പുറത്തിറക്കിയ നാണയം ഏതാണ്? 5 രൂപ നാണയം. 1965ലെ ഇന്ത്യ പാക് യുദ്ധസ്മരണയ്ക്കായി RBI പുറത്തിറക്കിയ നാണയമാണ് 5 രൂപ നാണയം. ഡോക്ടർ BR അംബേദ്കറുടെ 125-ാം ജന്മവാർഷികം പ്രമാണിച്ച് RBI പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണ്? 10 രൂപ നാണയവും 120 രൂപ നാണയവും. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നാണയം ഏതാണ്? രാശി. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നാണയം രാശി എന്ന നാണയമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് കുഷാനന്മാരാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് ആരാണ്? കുഷാനന്മാർ. തിരുവിതാംകൂറിലെ നാണയങ്ങൾ ഏതൊക്കെയായിരുന്നു? കാശ്, അനന്തരായൻ പണം, അനന്തവരാഹൻ പണം എന്നിവയായിരുന്നു തിരുവിതാംകൂറിലെ നാണയങ്ങൾ. കാശ്, അനന്തരായൻ പണം, അനന്തവരാഹൻ പണം എന്നിവ തിരുവിതാംകൂറിലെ നാണയങ്ങളായിരുന്നു. കോഴിക്കോട് സാമൂതിരിമാരുടെ നാണയം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വീരരായൻ പണം. കോഴിക്കോട് സാമൂതിരിമാരുടെ നാണയമാണ് വീരരായൻ പണം. കൊച്ചി രാജാക്കന്മാർ പുറത്തിറക്കിയ നാണയം ഏതാണ്? പുത്തൻ പണം. കൊച്ചി രാജാക്കന്മാർ പുറത്തിറക്കിയ നാണയമാണ് പുത്തൻ പണം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ആദ്യ നോട്ടിൽ ആലേഖനം ചെയ്തത് ആരുടെ ചിത്രമാണ്? ജോർജ് 6-ാം രാജാവിൻ്റെ. ഇതൊരു 5 രൂപ നോട്ടായിരുന്നു. അപ്പോൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ആദ്യ നോട്ടിൽ ആലേഖനം ചെയ്തത് ആരുടെ ചിത്രമാണ്? ജോർജ് 6-ാം രാജാവിൻ്റെ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നാണയപ്പെരുപ്പത്തെക്കുറിച്ചോ നാണയ ചുരുക്കത്തെക്കുറിച്ചോ ചോദിക്കാം. അപ്പോൾ എന്താണ് ഈ നാണയപ്പെരുപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു പരിധിക്കപ്പുറം പണം പ്രചാരത്തിലിരിക്കുകയോ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ
ചെയ്യുന്ന അവസ്ഥയാണ് നാണയപ്പെരുപ്പം. എന്താണ് നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ, ഒരു പരിധിക്കപ്പുറം പണം പ്രചാരത്തിലിരിക്കുകയോ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നാണയപ്പെരുപ്പം എന്ന് പറയുന്നത്. എന്താണ് നാണയ ചുരുക്കം? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നാണയ ചുരുക്കം എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നാണയ ചുരുക്കം. 5 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? ട്രാക്ടറും കർഷകനും. 5 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ട്രാക്ടറും കർഷകനുമാണ്. പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ ചിത്രമാണ്. പുതിയ 10 രൂപ നോട്ടിൻ്റെ നിറം എന്താണ്? ചോക്ലേറ്റ് ബ്രൗൺ. പുതിയ 10 രൂപ നോട്ടിൻ്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ ആണ്. എന്നാൽ പഴയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ ചിത്രമാണ്? കാണ്ടാമൃഗം, ആന, കടുവ. പഴയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണ്ടാമൃഗം, ആന, കടുവ എന്നിവയുടെ ചിത്രമാണ്. പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? അജന്ത എല്ലോറ ഗുഹകൾ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അജന്ത എല്ലോറ ഗുഹകളുടെ ചിത്രമാണ് പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. പുതിയ 20 രൂപ നോട്ടിൻ്റെ നിറം എന്താണ്? ഗ്രീനിഷ് യെല്ലോ. പുതിയ 20 രൂപ നോട്ടിൻ്റെ നിറം ഗ്രീനിഷ് യെല്ലോയാണ്. എന്നാൽ പഴയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? ആൻഡമാനിലെ റോസ് ദ്വീപ് കടൽ തീരം. പഴയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ആൻഡമാനിലെ റോസ് ദ്വീപ് കടൽ തീരമാണ്. പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? ഹംപിയാണ്. ഹംപി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. പഴയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപിയായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാലും ഹംപിയാണ്. ഈ ഹംപിയുടെ ചിത്രമാണ് പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. പുതിയ 50 രൂപ നോട്ടിൻ്റെ നിറം എന്താണ്? ഫ്ലൂറസൻ്റ് ബ്ലൂ. പുതിയ 50 രൂപ നോട്ടിൻ്റെ നിറം ഫ്ലൂറസൻ്റ് ബ്ലൂ ആണ്. പഴയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ്? ഇന്ത്യൻ പാർലമെൻറ്. പഴയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റേതാണ്. പുതിയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? റാണി കി വാവ്. പുതിയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം റാണി കി വാവാണ്. എന്താണ് ഈ റാണി കി വാവ്? ഇത് ഗുജറാത്തിലുള്ള ഒരു പുരാതന കിണറാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലുള്ള ഒരു പുരാതന കിണറാണ് റാണി കി വാവ്. പുതിയ 100 രൂപ നോട്ടിൻ്റെ നിറം എന്താണ്? ലാവെൻഡർ നിറം. പുതിയ 100 രൂപ നോട്ടിൻ്റെ നിറം ലാവെൻഡർ നിറമാണ്. പഴയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഏതാണ്? ഹിമാലയ പർവ്വതം. പഴയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഹിമാലയ പർവ്വതം ആണ്. 200 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? സാഞ്ചി സ്തൂപം. 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം സാഞ്ചി സ്തൂപമാണ്. ഇതിൻ്റെ നിറം എന്താണ്? ബ്രൈറ്റ് യെല്ലോ. പുതിയ 200 രൂപ നോട്ടിൻ്റെ നിറം ബ്രൈറ്റ് യെല്ലോയാണ്. പുതിയ 500 രൂപ നോട്ടിലെ ചിത്രം എന്താണ്? ചെങ്കോട്ട. പുതിയ 500 രൂപ നോട്ടിലെ ചിത്രം ചെങ്കോട്ടയുടെ ചിത്രമാണ്. പുതിയ 500 രൂപ നോട്ടിൻ്റെ നിറം എന്താണ്? സ്റ്റോൺ ഗ്രേ. പുതിയ 500 രൂപ നോട്ടിൻ്റെ നിറം സ്റ്റോൺ ഗ്രേ ആണ്. പഴയ 500 രൂപ നോട്ടിലെ ചിത്രം എന്തായിരുന്നു? ദണ്ഡിയാത്ര. പഴയ 500 രൂപ നോട്ടിലെ ചിത്രം ദണ്ഡിയാത്രയാണ്. പഴയ 1000 രൂപ നോട്ടിലെ ചിത്രം എന്തായിരുന്നു? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വ്യക്തമാക്കുന്ന ചിത്രമായിരുന്നു പഴയ 1000 രൂപ നോട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2000 രൂപ നോട്ടിൻ്റെ ചിത്രം എന്താണ്? മംഗൾയാൻ. 2000 രൂപ നോട്ടിലെ ചിത്രം മംഗൾയാൻ്റെ ചിത്രമാണ്. 2000 രൂപ നോട്ടിൻ്റെ നിറം എന്താണ്? മജന്ത നിറം. പുതിയ 2000 രൂപ നോട്ടിൻ്റെ നിറം മജന്ത നിറമാണ്. ഇപ്പോൾ RBI പുറത്തിറക്കുന്ന നോട്ടുകളിൽ വെച്ച്
ഏറ്റവും വലിപ്പം കൂടിയ നോട്ട് എന്ന് ചോദിച്ചാൽ അത് 2000 രൂപയുടെ നോട്ടാണ്. ഇന്ത്യൻ കറൻസിയെക്കുറിച്ചും നാണയങ്ങളെക്കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവസാനിച്ചു. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, GST. ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് GST പൂർണ്ണ രൂപമാണ്. എന്താണ് GST പൂർണ്ണ രൂപം? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അത് മലയാളത്തിൽ പറഞ്ഞാൽ ചരക്ക് സേവന നികുതി. ഇതാണ് GST പൂർണ്ണ രൂപം. GST ബില്ല് പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാം. GST ബില്ല് പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറുമാണ്. GST ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ്. GST നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ്. 1954 ഫ്രാൻസിൽ GST നിലവിൽ വരുന്നത്. വാറ്റ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യവും ഫ്രാൻസ് തന്നെയാണ്. അതും 1954 തന്നെയാണ് ഫ്രാൻസിൽ നിലവിൽ വന്നത്. വാറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ്. മലയാളത്തിൽ എന്താ പറയുക? മൂല്യവർദ്ധന നികുതി. GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1 മുതലാണ് GST ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. GST ഇന്ത്യയിൽ നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിരുന്നു? 16 സംസ്ഥാനങ്ങളുടെ. 16 സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ GST ഇന്ത്യയിൽ വ്യാപകമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. അങ്ങനെ 16-ാമതായി GST പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. GST പാസാക്കിയ 16-ാമത്തെ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. GST എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? P. ചിദംബരം. 2005 P. ചിദംബരം GST എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 3-ാമത്തെ ഭേദഗതിയാണ്. 101-ാമത്തെ ഭരണഘടനാ ഭേദഗതി. 101-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൻ്റെ ഭരണഘടനാ ഭേദഗതി ബില്ല് എത്രയെന്ന് ചോദിച്ചാൽ 122-ാമത്തെ ബില്ലാണ്. അപ്പോൾ GST ഭരണഘടനാ ഭേദഗതി ബില്ല് എത്രയാണ്? 122 ആണ്. തെറ്റിപ്പോകരുത്, GST ഭരണഘടനാ ഭേദഗതി എത്രയെന്ന് ചോദിച്ചാൽ 101-ാം ഭരണഘടനാ ഭേദഗതിയും GST ഭരണഘടനാ ഭേദഗതി ബില്ല് 3-ാമത്തെയെന്ന് ചോദിച്ചാൽ അത് 122-ഉമാണ്. GST രാജ്യത്ത് നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ഉന്നത അധികാര സമിതി ഏതാണ്? GST കൗൺസിൽ. GST രാജ്യത്ത് നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ഉന്നത അധികാര സമിതിയാണ് GST കൗൺസിൽ. GST ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2016 ഓഗസ്റ്റ് 3. GST ബില്ല് രാജ്യസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 3. GST ബില്ല് ലോക്സഭ പാസാക്കിയത് എന്നാണ്? 2016 ഓഗസ്റ്റ് 8. GST ബില്ല് ലോക്സഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8. നമുക്കറിയാം, പാർലമെൻറ്റിൽ പാസാക്കിയ ഒരു ബില്ല് ആര് ഒപ്പുവെച്ചാലാണ് ആ ബില്ലിന് നിയമസാധുത ഉണ്ടാകുന്നത്? അത് രാഷ്ട്രപതി ഒപ്പുവെക്കണം. അങ്ങനെ GST ബില്ലും രാഷ്ട്രപതിയുടെ ചേംബറിലെത്തി. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. അപ്പോൾ GST ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2016 ഓഗസ്റ്റ് 3. GST ബില്ല് ലോക്സഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8. GST ബില്ലിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. GST ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രണബ് മുഖർജിയാണ്. GST യെക്കുറിച്ച് മാത്രമായി ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സുണ്ട്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം, അതുകൂടി കാണുക. GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ എപ്പോഴും കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? നിർമ്മല സീതാരാമൻ. നിലവിൽ GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ നിർമ്മല സീതാരാമനാണ്. GST കൗൺസിലിൻ്റെ ആദ്യ അധ്യക്ഷൻ, അതായത് GST നിലവിൽ വന്ന സമയത്ത് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇദ്ദേഹമായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രി. GST യെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്
ഏതാണ്? ആർട്ടിക്കിൾ 246A ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 246A ആണ്. ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 279A. ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 279A ആണ്. ഇതും തെറ്റിപ്പോകാതെ സൂക്ഷിക്കുക. ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 246A ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 279A. ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അമിതാഭ് ബച്ചൻ. ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചനാണ്. ജി എസ് ടിയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? ജി എസ് ടി ഭവൻ, ഇത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ജി എസ് ടി ഭവനാണ് ജി എസ് ടിയുടെ കേരളത്തിലെ ആസ്ഥാനം. ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പ്രധാന ജി എസ് ടി നിരക്കുകൾ ഏതൊക്കെയാണ്? 0%, 5%, 12%, 18%, 28%. പ്രധാന ജി എസ് ടി നിരക്കുകൾ ഇവയാണ്: 0%, 5%, 12%, 18%, 28%. ജി എസ് ടി കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? കെ എം മാണി. ജി എസ് ടി കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ കെ എം മാണിയാണ്. എന്നാൽ കെ എം മാണി രാജിവെച്ചതിനെ തുടർന്ന് ജി എസ് ടി കമ്മിറ്റിയുടെ അധ്യക്ഷനായത് അമിത് മിശ്രയാണ്. അപ്പോൾ നിലവിൽ ജി എസ് ടി കമ്മിറ്റിയുടെ അധ്യക്ഷൻ അമിത് മിശ്രയാണ്. ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അധ്യക്ഷൻ എപ്പോഴും ആ കൗൺസിലിലെ അംഗമായിരിക്കുമല്ലോ. അപ്പോൾ ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളിൽ പ്രധാനി ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെയാണ്. കൂടാതെ കേന്ദ്ര റവന്യൂ സഹമന്ത്രിയുണ്ട്. സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും ഉൾപ്പെടുന്നതാണ് ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങൾ. അപ്പോൾ ആരൊക്കെയാണ് ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങൾ? കേന്ദ്ര ധനകാര്യമന്ത്രി, കേന്ദ്ര റവന്യൂ മന്ത്രി, സംസ്ഥാന ധനകാര്യ മന്ത്രിമാർ. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നും ജി എസ് ടി കൗൺസിലിൽ അംഗമായിട്ടുള്ളത് ആരാണ്? ഡോക്ടർ തോമസ് ഐസക്കാണ്. കാരണം അദ്ദേഹമാണ് കേരളത്തിലെ ധനകാര്യ മന്ത്രി. കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് എത്രയാണ്? 32. കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് എത്രയാണ്? 32. കടകളിലൊക്കെ ജി എസ് ടി നമ്പർ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ 32 ഈ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിൻ്റെ ജി എസ് ടി കോഡാണ്. അപ്പോൾ കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് 32. അതുകൊണ്ടാണ് കേരളത്തിലുള്ള കടകളിലൊക്കെ ഈ ജി എസ് ടി നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ 32 സ്റ്റാർട്ട് ചെയ്യുന്നത്. ജി എസ് ടി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് സാക്ഷ്യം. ജി എസ് ടി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് സാക്ഷ്യം. ജി എസ് ടിയുടെ ആപ്തവാക്യം എന്താണ്? ഒരു രാജ്യം, ഒരു നികുതി, ഒരു വിപണി. ജി എസ് ടിയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്നാണ് പറയുക. ഒരു രാജ്യം, ഒരു നികുതി, ഒരു വിപണി എന്നതാണ് ജി എസ് ടിയുടെ ആപ്തവാക്യം. ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ്? 15. ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം 15. ഈ 15 നമ്പർ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 32. ജി എസ് ടി സാധന സേവന നികുതി നിരക്ക് അറിയാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജി എസ് ടി റേറ്റ് ഫൈൻഡർ. ജി എസ് ടി സാധന സേവന നികുതി നിരക്ക് അറിയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ജി എസ് ടി റേറ്റ് ഫൈൻഡർ. കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കേരള ജി എസ് ടി. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് കേരള ജി എസ് ടി എന്നാണ്. ജി എസ് ടി പ്രകാരം സംസ്ഥാനത്തിനുള്ളിലെ ചരക്ക് നീക്കം സുഗമമാക്കാൻ 2018 February 1 മുതൽ നിലവിൽ വന്ന ബില്ല് ഏതാണ്? ഇ വേ ബില്ല് നിലവിൽ വന്നത് എന്നാണ്? 2018 February 1 മുതലാണ്. ഇതെന്തിനു വേണ്ടിയുള്ള ബില്ലായിരുന്നു? ജി എസ് ടി പ്രകാരം സംസ്ഥാനത്തിനുള്ളിൽ ചരക്ക് നീക്കം സുഗമമാക്കാൻ വേണ്ടിയുള്ളൊരു ബില്ലാണ് ഇ വേ ബില്ല്. ജി എസ് ടി നിലവിൽ വന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 160.
ജി എസ് ടി നിലവിൽ വരുന്ന 160-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നാളിതുവരെ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നികുതി പരിഷ്കാരം ഏതാണ്? ജി എസ് ടി. നമ്മുടെ നാട്ടിൽ നാളിതുവരെ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നികുതി പരിഷ്കാരം ഏതാണ്? ജി എസ് ടി ആണ്. ജി എസ് ടി രജിസ്ട്രേഷൻ വേണ്ടാത്തത് 20 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്കാണ്. ജി എസ് ടി രജിസ്ട്രേഷൻ വേണ്ടാത്തത് 20 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്കാണ്. ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് ഇതായിരുന്നു. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ആരുടെയെങ്കിലും അറിവിലുണ്ടെങ്കിൽ ആ വിവരം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടി സിസ്റ്റം ഏതാണ്? ഡുവൽ ജി എസ് ടി സിസ്റ്റം. എന്താണ് ഈ ഡുവൽ ജി എസ് ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മളിപ്പോൾ ജി എസ് ടി അടയ്ക്കുന്നത് രണ്ട് തരത്തിലാണ് പോകുന്നത് അല്ലേ. ഈ സി ജി എസ് ടി ഉണ്ട്, എസ് ജി എസ് ടിയും ഉണ്ട്. സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജി എസ് ടി എന്നും എസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ജി എസ് ടി എന്നുമാണ്. അപ്പോൾ ജി എസ് ടി ആയി നമുക്ക് ലഭിക്കുന്ന ഈ നികുതി രണ്ട് തരത്തിലാണ് പോകുന്നത്. അത് കുറച്ച് ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിനും പോകും, കുറച്ച് ഭാഗം സംസ്ഥാന ഗവൺമെൻറ്റിനുമാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് വീതിച്ച് നൽകുന്ന ആ സിസ്റ്റമാണ് ഈ ഡുവൽ ജി എസ് ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഡുവൽ ജി എസ് ടി നടപ്പിലാക്കുന്ന 8-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2-ാമത്തെ രാജ്യം ഡുവൽ ജി എസ് ടി നടപ്പിലാക്കുന്ന 2-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഡുവൽ ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? കാനഡയാണ്. ഡുവൽ ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ രാജ്യം കാനഡയാണ്. ഇന്ത്യയിൽ ചരക്ക് നീക്കം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് നടക്കുമ്പോൾ ഉള്ള ജി എസ് ടി ഏതാണ്? ഐ ജി എസ് ടി. ഇന്ത്യയിൽ ചരക്ക് നീക്കം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് നടക്കുമ്പോൾ ഉള്ള ജി എസ് ടി ഐ ജി എസ് ടി ആണ്. ഐ ജി എസ് ടിയുടെ പൂർണ്ണരൂപം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്നാണ്. ജി എസ് ടിയിൽ ഉൾപ്പെടാത്ത പ്രധാന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, വിദേശ മദ്യം. ജി എസ് ടിയിൽ ഉൾപ്പെടാത്ത പ്രധാന ഉൽപ്പന്നങ്ങൾ പെട്രോൾ, ഡീസൽ, വിദേശ മദ്യം എന്നിവയാണ്. ജി എസ് ടി ബില്ല് അവസാനമായി അംഗീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മുകാശ്മീർ. ജമ്മുകാശ്മീർ ഇപ്പോഴൊരു സംസ്ഥാനമല്ല, എങ്കിലും ജി എസ് ടി ബില്ല് അവസാനമായി അംഗീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ജമ്മുകാശ്മീരായിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ജി എസ് ടി നടപ്പിലാക്കിയ ഏക സംസ്ഥാനവും ജമ്മുകാശ്മീരായിരുന്നു. ഒരു കാര്യം ഓർക്കുക, ജി എസ് ടി നിലവിൽ വരുന്ന സമയത്ത് ജമ്മുകാശ്മീർ എന്നൊരു സംസ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ജമ്മുകാശ്മീർ സംസ്ഥാനം ഇല്ലാത്തത്. അപ്പോൾ സ്പെഷ്യൽ ജി എസ് ടി ആണ് ജമ്മുകാശ്മീരിൽ നടപ്പിലാക്കിയത്. സ്പെഷ്യൽ ജി എസ് ടി നടപ്പിലാക്കിയ ഏക സംസ്ഥാനമായിരുന്നു ജമ്മുകാശ്മീർ. ജി എസ് ടി എന്ത് നികുതിക്ക് ഉദാഹരണമാണ്? പരോക്ഷ നികുതി. പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അപ്പോൾ പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ജി എസ് ടി. എന്താണ് പരോക്ഷ നികുതിയെന്നും പ്രത്യക്ഷ നികുതിയെന്നുമൊക്കെ ഇതിൻ്റെ തുടർച്ചയായി വരുന്ന ക്ലാസ്സിൽ, അതായത് നികുതി ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചത് എന്നാണ്? 2016 സെപ്റ്റംബർ 12. ജി എസ് ടി കൗൺസിൽ രൂപീകൃതമായത് 2016 സെപ്റ്റംബർ 12. പ്രത്യേക ജി എസ് ടി ഏർപ്പെടുത്തിയ ഇനങ്ങൾ ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി. പ്രത്യേക ജി എസ് ടി ഏർപ്പെടുത്തിയ ഇനങ്ങൾ സ്വർണവും വെള്ളിയുമാണ്. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇത് സത്യത്തിൽ ആദ്യം നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു. എന്നാലും ഇത് പി എസ് സി പരീക്ഷകളിലൊന്നും ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യതയില്ല. എന്താണ് ജി എസ് ടി? എന്നിരുന്നാലും ജി എസ് ടിയെക്കുറിച്ച് നിങ്ങൾ ഇത്രയുമൊക്കെ പഠിച്ച സ്ഥിതിക്ക് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ജി എസ് ടി, അപ്പോൾ നിങ്ങൾ പറയും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന്. അത് ജി എസ് ടി അല്ല, ജി എസ് ടിയുടെ പൂർണ്ണ രൂപമാണ്. ജി എസ് ടിക്ക് ഒരു ഡെഫനിഷൻ, ഒരു നിർവചനമുണ്ട്. ആ നിർവചനമാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ അവസാനമായി പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും എന്താണ് ജി എസ് ടി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മടി കൂടാതെ ഈ നിർവചനം അങ്ങ് പറഞ്ഞു കൊടുക്കാം. അതിതാണ്, ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർധന നികുതിയാണ് ജി എസ് ടി. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 42-ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.